ഹായ് കൂട്ടുകാരെ, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. മരുഭൂമിയിലെ ഈ കപ്പലിനെ മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മരുപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതിനും തോലിനും ഇറച്ചിക്കും പാലിനും പുറമേ സർക്കസിലും സൈനിക സേവനങ്ങൾക്കായും ഒട്ടകത്തെ ഉപയോഗിക്കുന്നു. ഏതു വെയിലത്തും ഒരു കൂസലുമില്ലാതെ ഒട്ടകം നടക്കുന്നു. എന്തൊക്കെ പ്രത്യേകതകളാണ് ഇങ്ങനെ നടക്കാൻ ഒട്ടകത്തെ സഹായിക്കുന്നത്? നമുക്ക് നോക്കാം. അവയുടെ ശരീരത്തിലെ കട്ടിയുള്ള രോമങ്ങളാണ് ആദ്യ പ്രത്യേകത. രാവിലത്തെ പൊള്ളിക്കുന്ന ചൂടിൽ നിന്നും രാത്രിയിലെ മരം കോച്ചുന്ന തണുപ്പത്തു നിന്നും ശരീരത്തെ കാത്തു സംരക്ഷിക്കുന്നത് ഈ രോമങ്ങളാണ്. ഒട്ടകത്തിൻ്റെ പുറത്തെ കൂനാണ് മറ്റൊരു പ്രത്യേകത. വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ദിവസങ്ങളോളം മരുഭൂമിയിൽ കഴിയാൻ ഇവയെ സഹായിക്കുന്നത് ഈ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കൂനിൽ നിറയെ വെള്ളമാണെന്നാണോ കൂട്ടുകാർ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. ശരിക്കും ഈ കൂനിലുള്ളത് മാംസകലകളാണ്. ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് ജലമായും ഊർജമായും മാറാൻ കഴിയുന്ന കലകളാണിത്. ഇവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ 6 മാസം വരെ ഒട്ടകങ്ങൾക്ക് ജീവിക്കാം. ഒറ്റ കൂനുള്ള ഒട്ടകവും 2 കൂനുള്ള ഒട്ടകവുമാണ് ഭൂമിയിലുള്ളത്. വെള്ളംകുടി മത്സരത്തിൽ ഒട്ടകത്തെ പങ്കെടുപ്പിച്ചാൽ 1ാം സ്ഥാനക്കാരായേ അവർ മടങ്ങി വരൂ. തമാശയല്ല, വെറും 13 മിനിറ്റ് കൊണ്ട് 113 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുന്ന ജീവിയാണിത്. ഈ വെള്ളം മുതുകിലെ മാംസകലകളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കും. ആവശ്യം വരുമ്പോൾ അതുപയോഗിക്കും. നീളമുള്ള കഴുത്തുള്ളതിനാൽ ഉയരത്തിലുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ കഴിക്കാൻ ഇവയ്ക്കാകും. ഒട്ടകങ്ങളുടെ നീളവും വീതിയുമുള്ള കാലുകൾ ചൂടിൽ നിന്നും അവയെ സംരക്ഷിക്കുകയും പൊടിമണലിൽ താഴ്ന്നു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നീളമുള്ള സമൃദ്ധമായ കൺപീലികളാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. കാറ്റത്ത് മണൽ കണ്ണിൽ വീഴാതിരിക്കാൻ ഇത് സഹായിക്കും. വടക്കേ അമേരിക്കയിലാണ് ഒട്ടകവർഗം ജന്മം കൊണ്ടത്. ഒട്ടകങ്ങൾ ഏകദേശം 40 മുതൽ 50 വർഷം വരെ ജീവിക്കും. ഒട്ടകത്തിന് മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. അതുകൊണ്ട് തന്നെ അറബ് നാടുകളിൽ ഒട്ടകപ്പന്തയം നടത്താറുണ്ട്. എല്ലാവർക്കും ഒരു ദിവസം ഉള്ളതുപോലെ ഒട്ടകത്തിനുമുണ്ട് ഒരു ദിവസം. ജൂൺ 22 ലോക ഒട്ടക ദിനമായി ആചരിക്കുന്നു. ഒട്ടകം ഒരു സംഭവം തന്നെയാണല്ലേ.